എസ്എഫ്ഐയുടെ പ്രതിഷേധത്തിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ കാലിക്കറ്റ് സർവകലാശാലയിലെത്തും. ഗവർണറെ കരിങ്കുടി കാണിക്കുന്നത് തുടരുമെന്ന് സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയതോടെ ഗവർണറുടെ പൊതുപരിപാടികൾ പോലീസിന് വലിയ തലവേദനയായി മാറും. കനത്ത സുരക്ഷ ഒരുക്കാൻ ഗവർണർ തന്നെ ഡി ജി പിയോട് നേരിട്ട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കാലടി സർവകലാശാലയുടെ കവാടത്തിൽ ഇന്ന് ഉയർന്നത് സംഘിസം സർവകലാശാലയിൽ വേണ്ടെന്ന പോസ്റ്റർ. ക്യാമ്പസുകളിൽ പ്രതിഷേധം കനക്കുകയാണെങ്കിലും ഗവർണർ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പരിപാടികളുമായി മുന്നോട്ടാണ്. നാളെ വൈകിട്ട് 6 മണി കഴിഞ്ഞ് കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന ഗവർണർ 2 ദിവസം താമസിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലാണ്. വേദികളിലും താമസ സ്ഥലത്തും ഇന്നു മുതൽ തന്നെ കനത്ത പോലീസ് ബന്ദോബസ്തുണ്ട്. 150-ലേറെ പോലീസുകാരെ ഗവർണറുടെ സുരക്ഷയ്ക്കായി വിനിയോഗിക്കുന്നുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരം സംഘപരിവാർ അനുകൂല സംഘടനയായ ഭാരതീയ വിചാരകേന്ദ്രം സനാതന ധർമ്മപീഠവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു സെമിനാറാണ് ഗവർണറുടെ പ്രധാന പരിപാടി. ഞായറാഴ്ച പാണക്കാട് സാദിഖലി തങ്ങളുടെ മകന്റെ വിവാഹച്ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിലും ഗസ്റ്റ് ഹൌസിലും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രതിഷേധം എങ്ങനെയായിരിക്കുമെന്ന് SFI മലപ്പുറം ജില്ലാ ഘടകം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്ന ഘട്ടത്തിൽ പ്രതിഷേധം ഉയർന്നു വരിക സ്വാഭാവികമാണ്. ആ പ്രതിഷേധമാണ് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരിങ്കുടി എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കും. ഗവർണറെ ക്യാമ്പസുകളിൽ കയറ്റില്ല എന്ന മുന്നറിയിപ്പിന് മറുപടി കൊടുക്കാനാണ് അദ്ദേഹം സർവകലാശാല ഗസ്റ്റ് ഹൗസ് തന്നെ താമസത്തിന് തെരഞ്ഞെടുത്തത്. കനത്ത സുരക്ഷ ഒരുക്കാൻ ഡി ജി പിക്ക് ഗവർണർ കത്ത് നൽകിയതോടെ SFI പ്രതിഷേധം തടയാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും. ഈഷണൻ ന്യൂസ്, കോഴിക്കോട്.